ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. എൻ്റെ പേര് ആര്യ, സെൻറ്റ് ജോർജ് യാക്കോബായ സുറിയാനിപ്പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. രാജകുമാരി കെട്ടിച്ചുട്ടേങ്ങനെ തൃശ്ശൂരാണ്, ഇപ്പോൾ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് 2023 സെപ്റ്റംബർ 19 വളരെ ചെറിയൊരു കാലയളവിൽ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. കൃപാസനത്തിൽ വരുവാനുള്ള കാരണം എന്ന് വെച്ചാൽ, 2022 ഡിസംബർ മാസം ഞാൻ യു കെക്ക് പോകാനുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം പെട്ടെന്ന് റെഡിയായി. ഒരു ഫെബ്രുവരി ഒക്കെ ആയപ്പോഴത്തേക്കും ഇൻ്റർവ്യൂ വന്നു. ഇൻ്റർവ്യൂവിന് പാസ്സായി. പെട്ടെന്ന് തന്നെ ഓഫർ ലെറ്റർ വന്നു, വിസയും വന്നു. വിസ വന്നതിന് ശേഷം വെയിറ്റ് ചെയ്യുകയാണ്. അവർ ടിക്കറ്റ് എടുക്കാനായിട്ട് അവർ പറയും, ആ ടൈമിൽ ടിക്കറ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത വീട്ടിലൊരു ചേച്ചി കൃപാസന പത്രം കൊണ്ടുവന്നു. അപ്പോൾ ഏകദേശം ഒരു വിസ വന്നതിന് ശേഷം ഒരു 2 മാസത്തോളം കഴിഞ്ഞു, 2.5 hours പിന്നെ ആകെ ഒരു 10-15 ദിവസം കൂടെ ബാക്കിയുള്ളൂ വിസയുടെ കാലാവധി തീരുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചേച്ചി വന്നിട്ട് പറഞ്ഞു, മോളെ നിൻ്റെ തടസ്സങ്ങളൊക്കെ മാതാവ് മാറ്റിത്തരും, നീ നന്നായിട്ട് പ്രാർത്ഥിക്ക്, ഈ പത്രം നന്നായി വായിക്കുക, പിന്നെ പറ്റുമെങ്കിൽ പോയിട്ട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, എനിക്കിനി പോകാനായിട്ട് ആകെ 2 അല്ലെങ്കിൽ 1.5 ഉള്ളൂ, അതിന് മുമ്പ് അവിടെ പോയിട്ട് ഉടമ്പടി എടുത്താൽ എനിക്കത് കംപ്ലീറ്റ് ആക്കാനൊന്നും പറ്റില്ല, പ്രാർത്ഥിക്കാനൊന്നും സമയം കിട്ടില്ല. അങ്ങനെ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു. എന്നാലും ഞാൻ പ്രാർത്ഥിച്ച്, ഞാൻ എനിക്ക് പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് കൃപാസന പത്രം അവിടെ ഇരുന്ന് വായിച്ച് കംപ്ലീറ്റ് വായിക്കുകയാണ്. അപ്പം ഇതിന് മുന്നേ ഞാൻ ഈ ഏജൻസി എവിടെയാ, തൃശ്ശൂരാണെന്നറിയാം, പക്ഷേ ഏജൻസിയിൽ ഇതുവരെ പോയിട്ടില്ല. പോകാ ആളായിട്ട് കോണ്ടാക്ട് ചെയ്ത് 10 ലക്ഷം രൂപയോളം ഓൾറെഡി കൊടുത്തു, എല്ലാം കംപ്ലീറ്റായി, 10 ലക്ഷം രൂപയോളം കൊടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 2.5 മാസമായപ്പോഴത്തേക്കും പിന്നെ ഭയങ്കര ടെൻഷനായി. അപ്പോൾ വീട്ടിൽ നിന്നും പറഞ്ഞു, പോയി അന്വേഷിക്കുക, ഇനി ഏജൻസി ഫേക്കാണോ എന്നൊന്നും അറിയില്ല, എന്തായാലും പോകുക അവിടെ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ പത്രം വായിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര ഒരിത്, പെട്ടെന്ന് തന്നെ ഏജൻസിയിൽ പോകണം എന്നുള്ള രീതിയിൽ. എന്നിട്ട് പിന്നെ പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഏജൻസി ഒന്നും ഫേക്കല്ല, നല്ല ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏജൻസി തന്നെയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, അവിടുത്തെ സ്റ്റാഫിനോട് പറയാണ്, ഇനി എനിക്ക് 10-12 ദിവസം ഉള്ളൂ വിസയുടെ കാലാവധി തീരാനായിട്ട്, എനിക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ, ആ പോകാൻ പറ്റും, ആരും വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ സാറിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സ്റ്റാഫ് സാറിനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, ആര്യയുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ കയ്യിൽ ഫോൺ തന്നു കഴിഞ്ഞ് പറഞ്ഞു, ആര്യ, ഞാൻ നിന്നെ വിളിക്കാനിരിക്കുമായിരുന്നു, അവിടെ നിന്ന് ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ, ഞാനൊരു സീനിയർ കെയറിൻ്റെ വിസയിലാണ് പോകുന്നത്. അപ്പം അവിടുത്തെ പെട്ടെന്നൊരു എമർജൻസി വന്ന കാരണം അവിടെ ലോക്കലായിട്ടുള്ള ഒരാളെ എടുത്തു പോയി. അപ്പം നീ എന്തായാലും വെയിറ്റ് ചെയ്യണം, ഇനി അവിടെ ഒരു വേക്കൻസി വരുന്ന വരെ നീ വെയിറ്റ് ചെയ്യ്, അപ്പോഴത്തേക്കും നിന്നെ വിളിക്കൂ എന്ന് പറഞ്ഞു. എനിക്ക് ആകെ ടെൻഷനായി, എന്ത് ചെയ്യുമെന്നറിയില്ല. 10 ലക്ഷം രൂപ കൊടുത്തു പോയി, കുറേ സ്ഥലത്തുനിന്ന് കടം മേടിച്ചിട്ടാണ്, ബാങ്കിൽ നിന്നല്ല ലോണെടുത്ത്, ഏകദേശം 12,000 രൂപയോളം വരെ ലോഡ് അടയ്ക്കണം, ലോണല്ല പലിശ അടയ്ക്കണം മാസം. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, വിസ വന്ന ആ ടൈമിലാണ് ഞാൻ റെസിഗ്നേഷൻ കൊടുക്കുന്നത്. ഞാൻ 2-3 വട്ടം ചോദിച്ചു, ഞാൻ വെക്കണോ, റെസിഗ്നേഷൻ കൊടുക്കണോ, ഇത് ഉറപ്പല്ലേന്ന് ചോദിച്ചപ്പോൾ, ഈ ഉറപ്പാണ്, നീ കൊടുത്തോളാം പറഞ്ഞ് ഞാൻ ഒരു നേഴ്സിംഗ് സൂപ്പർവൈസറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്, നല്ലൊരു ജോലി, ഞാൻ റെസിഗ്നേഷൻ കൊടുത്ത് പോകുന്നു. ആ ജോലിയും പോയി, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഞാനങ്ങ് നിന്നു. എന്നിട്ട് പിന്നെ ആകെ മൈൻഡെല്ലാം ആകെ പോയി, ഉറക്കമില്ലാത്ത ഇതിലായി. പിന്നെ എവിടെയെങ്കിലും ഒന്ന് പോയി ധ്യാനം കൂടണം, ഒരു 5 ദിവസത്തെങ്കിലും ധ്യാനം കൂടാൻ പോകണം. ചാലക്കുടിയിലൊക്കെ പോയിട്ടുണ്ട് ധ്യാനത്തിന്, അപ്പോൾ അവിടെയൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചു, അല്ലെങ്കിൽ എൻ്റെ മൈൻഡ് വിട്ടുപോകും, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്ത് ഞാനിങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ കൃപാസന പത്രത്തിൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ എന്നാൽ കൃപാസനത്തിൽ പോവാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് 2023 സെപ്റ്റംബർ 19 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞ് ഒരു 1.5 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ധ്യാനം, അച്ഛൻ്റെ ചൊവ്വാഴ്ച ദിവസങ്ങളിലെ ഉടമ്പടി ധ്യാനം കൂടും, അഥവാ കൂടാൻ അന്ന് കൂടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസമാണെങ്കിൽ യൂട്യൂബിലെടുത്ത് കാണും. അങ്ങനെ ഏതോ ഒരു ദിവസത്തെ
ധ്യാനത്തിൻ്റെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയാണ്, ഒരു 10:30 കാണും. ആ സമയമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ പെട്ടെന്ന് എനിക്കൊരു വചനം കേൾക്കാനായിട്ട് പറ്റുവാണ്. നീ പറക്കാൻ പോവുകയാണ്, നീ ചിറകടിച്ച് ഉയരും, നീ കഴുകനെ പോലെ നീ ചിറകടിച്ച് ഉയരാൻ പോവുകയാണെന്ന് പറഞ്ഞ് തീരലും എൻ്റെ മൊബൈലിലേക്ക് 10:30 ഒരു കോള് വരികയാണ് ഏജൻസിന്ന്. അപ്പം ഞാൻ എനിക്കാകെ മേലെല്ലാം അങ്ങോട്ട് പൂത്ത് കയറിയ പോലെയായിപ്പോയി. എന്താ ഇത് സംഭവിക്കണം, രാത്രി എന്തോ ഒരിക്കലും വിളിക്കില്ല അങ്ങനെ ഇത്. അപ്പോൾ അങ്ങനെ ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്തു വേഗം. അപ്പോൾ പറഞ്ഞു, ആര്യ പെട്ടെന്ന് അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, കെയർ ഹോമിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, നിനക്ക് പോകാനുള്ളത് പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യണം, നീ ഒരു കാര്യം ചെയ്യുക, നീ പെട്ടെന്ന് നിൻ്റെ PCCയും മെഡിക്കൽ സർട്ടിഫിക്കറ്റും കൊടുക്കണം, നീ അതിൻ്റെ ഡേറ്റ് ഒന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ അത് ഓൾറെഡി ഫെബ്രുവരിയിൽ അങ്ങോട്ട് എടുത്തതാണ്, 6 മാസത്തേ ഉള്ളൂ വാലിഡിറ്റി. കഴിഞ്ഞു, PCCയുടെയും കഴിഞ്ഞു, മെഡിക്കലിൻ്റെയും കഴിഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, അയ്യോ പറ്റില്ല ആര്യ, നീ എത്രയും പെട്ടെന്ന് PCC എടുക്കണം, അതുപോലെ തന്നെ മെഡിക്കലും എടുക്കണം എന്ന് പറഞ്ഞു. PCC സാധാരണ PCCക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾ അക്ഷയയിൽ പോയിട്ട് ഒരു ഡേറ്റ് എടുക്കണം, ആ ഡേറ്റ് എടുത്തു കഴിഞ്ഞിട്ട് വേറൊരു ദിവസമായിരിക്കും കിട്ടണം, അതൊക്കെ പോകാനും പിന്നെ എന്തേശം കുറേ ടൈം പിടിക്കും. അപ്പം ഞാനിത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഡയറക്റ്റ് പാസ്പോർട്ട് ഓഫീസിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഓഫർ ലെറ്റർ ഉണ്ടെങ്കിൽ ഓഫർ ലെറ്ററും കൊണ്ട് വാ, അപ്പോൾ അന്ന് തന്നെ എടുത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തിങ്കളാഴ്ച ഞാൻ ഈ ഓഫർ ലെറ്ററും കൊണ്ട് രാവിലെ 8:30 തൃശ്ശൂർ പാസ്പോർട്ട് ഓഫീസിൽ ചെന്നു. അവിടെ ചെന്ന് അന്ന് തന്നെ അവരെനിക്ക് PCCക്ക് അപ്ലൈ ചെയ്ത് തന്നു, വേഗം എടുത്തു. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ചോദിച്ചു ഇത് എത്ര ദിവസം കൊണ്ട് കിട്ടും. അപ്പോൾ പറഞ്ഞു, ഒരു 10 ദിവസം അല്ലെങ്കിൽ 12 ദിവസം പിടിക്കുമെന്ന് പറഞ്ഞു. 10-12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജൻസിക്കാർ ഒട്ടും സമ്മതിക്കില്ല, അത്രയും ഇതായി. അപ്പോൾ ഇനിയും എനിക്ക് പേടിയായി, ഇനിയും ഇതിൻ്റെ ഒരു ലാഗ് കൊണ്ട് എനിക്ക് ഇനിയും പോവാതെ പറ്റും, അവർ ലോക്കലായിട്ട് ആളെ എടുത്ത് എന്ത് ചെയ്യും. ഞാൻ പ്രാർത്ഥന തുടങ്ങി, എൻ്റെ മാതാവേ എന്നെ രക്ഷിക്കണേ, ഞാൻ ഇനി എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണും. ഞാൻ തൽക്കാലമായിട്ടല്ല എടുത്തേക്കണേ, നോർമലായിട്ട്, എനിക്കറിയില്ലായിരുന്നു തൽക്കാലമൊക്കെ ഉണ്ടെന്നുള്ള കാര്യം. അപ്പം ഞാൻ നോർമലായിട്ടുള്ള PCC എടുത്തത്. എന്നിട്ട് ഞാൻ പ്രാർത്ഥന തുടങ്ങി, എൻ്റെ മാതാവിനോട് ഞാൻ നെഞ്ചൊരുങ്ങി പ്രാർത്ഥിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞൊരു വചനം ഞാൻ ഓർത്തു, ഈ ആമയെ എടുത്തുകൊണ്ട് ഓടുന്ന പോലത്തെ ഒരു ഇത് ഞാൻ കേട്ടതായിട്ട് ഓർമ്മയുണ്ട്, ഈ ആമയുടെ മുയലിൻ്റെ. അത് എൻ്റെ മനസ്സിലോട്ട് പെട്ടെന്ന് വന്നെ. അപ്പം ഞാൻ പറഞ്ഞു, മാതാവ് എൻ്റെ PCC പേപ്പർ എടുത്തുകൊണ്ട് നീ ഓടിക്കൊള്ളണേ, എത്രയും പെട്ടെന്ന് എനിക്ക് ആ സാധനം കിട്ടണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഈ 10 ദിവസം കൊണ്ട് കിട്ടേണ്ട സാധനം 4-ാമത്തെ ദിവസം എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടി. ദൈവം മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഈ മെഡിക്കലിൻ്റെ പേപ്പറാണെങ്കിലും പെട്ടെന്ന് റെഡിയായി തന്നു. പിന്നെ ഇത് സബ്മിറ്റ് ചെയ്തു. സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു 2 ആഴ്ചയായിട്ടും വിവരങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ ഇതെന്തോ ഒന്നും പെട്ടെന്ന് തരാൻ പറഞ്ഞിട്ട് ഒരു വിവരവും ഇല്ല, ഇനി എന്താ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് പയ്യെ പ്രാർത്ഥന എന്നൊക്കെ പയ്യെ ഒന്ന് ഇതായോ, എനിക്ക് കിട്ടിത്തുടങ്ങില്ലെന്ന് വിചാരിച്ചാൽ തോന്നുന്നു. പിന്നെ ഞാൻ പ്രാർത്ഥന, ദൈവമേ ഇനി ഒന്ന് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ശരിയാവില്ലെന്നും പറഞ്ഞ് പ്രാർത്ഥന തുടങ്ങി. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു 30-3 ഡേറ്റ് ഇങ്ങനെ തെളിഞ്ഞു. വെറുതെ ഇങ്ങനെ മനസ്സിൽ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു 30-3 ഡേറ്റ് ഇങ്ങനെ തെളിഞ്ഞു വരിക. ഇതെന്താണ് എന്നെന്ന് എനിക്കറിയില്ല, എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നുണ്ട് ആ ഡേറ്റിൽ. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറയുന്നുണ്ട്, നീ വിളിക്ക്, ഇത്ര ദിവസമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ, 2 ആഴ്ചയായി സബ്മിറ്റ് ചെയ്തിട്ട്, നീ വിളിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വെയിറ്റ് ചെയ്യേ, ഞാൻ ജപമാല റാലിക്ക് പോയിട്ട് വന്നിട്ട് 30-ാം തീയതി എന്നാന്ന് ചോദിച്ചാൽ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ 30-ാം തീയതി? ഞാൻ പറഞ്ഞു, 30-ാം തീയതി ഉണ്ട്, 30-ാം തീയതി ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ കറക്റ്റ് 30-ാം തീയതി, ഒരു മാറ്റവും ഇല്ല, എന്നെ UK എന്നുള്ള ഏജൻസിക്കാർ അവിടെ നിന്നുള്ള ഡയറക്റ്റുള്ള ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞു, വിസ സബ്മിഷന് വേണ്ടിയിട്ട് എൻ്റെ വേരിഫിക്കേഷനുള്ള സർട്ടിഫിക്കറ്റ് ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആ 30-ാം തീയതി വിസ സബ്മിഷൻ്റെ ഡേറ്റ് എല്ലാം ക്ലിയറാക്കി 3-ാം തീയതി കറക്റ്റ് 3-ാം തീയതി എനിക്ക് വിസയ്ക്കുള്ള സബ്മിഷൻ ഡേറ്റ് ഇവിടെ രവിപുരത്ത് നമ്മുടെ എറണാകുളത്തേക്കുള്ള അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടി ചെല്ലാൻ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഞാൻ പോയി, അതെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം വീണ്ടും ഞാൻ പ്രാർത്ഥിച്ച്, പ്രാർത്ഥനയൊന്നും മുടക്കിയില്ല, നല്ല ഇതായിട്ടിരുന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞു. വീണ്ടും ദേ വരുന്നു 15-ാം തീയതി. അപ്പം ഞാൻ പറയുന്നുണ്ട് 15-ാം തീയതി. അപ്പം എൻ്റെ മനസ്സിൽ വരുന്ന കാര്യമാണ്, ഇതുവരെ ഇങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. 15-ാം തീയതി വിസ വന്നു എനിക്ക്, 15-ാം തീയതി വിസ വന്നു. വിസ വന്നിട്ട് ഈ വരുന്ന വെള്ളിയാഴ്ച 24-ാം തീയതി ടിക്കറ്റും എടുത്ത് രാവിലെ ഞാൻ UK പോവുകയാണ്. മാതാവ് വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് ഇതുവഴി തന്നത്. അതുകൂടാതെ എൻ്റെ മകൻ
നാലു വയസ്സുണ്ട് അയാൻ എന്നാണ് പേര്. അവൻ സംസാരത്തിൽ സംസാരിക്കും, നന്നായിട്ട് സംസാരിക്കും, പക്ഷേ അവൻ്റെ വാക്കുകളൊന്നും ക്ലിയറല്ല. അപ്പം അങ്ങനെ ഇന്നിപ്പം കുറേ വാക്കുകളുണ്ട്, ടാ താ ഇങ്ങനെയുള്ളതോ വാക്കുകളൊന്നും അവൻ പറയില്ല, ഇങ്ങനെ വേറെ എന്തൊക്കെയോ പറഞ്ഞു പോണ്. അപ്പം സ്പീച്ച് തെറാപ്പിക്ക് വിട്ടു. സ്പീച്ച് തെറാപ്പിക്ക് വിട്ട് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു എൻ്റെ അടുത്ത് കൊച്ചിന് ടങ് ടൈ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അത് കട്ട് ചെയ്ത് കളയണം. അത് കട്ട് ചെയ്ത് കളയാണ്ട് അവൻ അധികം അങ്ങനെ സംസാരിക്കില്ല, തെറ്റായ രീതിയിലാണ് വാക്കുകളൊക്കെ ഉച്ചരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ ശരിയാണ്, അവന് തുമ്പില്ല, നാക്കിന് നാക്കിങ്ങനെ പരന്നിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ അദ്ദേഹം ഇനി എന്ത് ചെയ്യും? അപ്പോൾ ഉടമ്പടി എടുത്തിട്ട് ഒരാഴ്ച ആയുള്ളൂ കേട്ടോ, 2023 സെപ്റ്റംബർ ഉടമ്പടി എടുത്തിട്ട് ഒരാഴ്ച ആയുള്ളൂ. അപ്പം ഞാൻ ചോദിക്കാം, മാതാവേ ഉടമ്പടി എടുത്ത് വന്ന ഉടനെ എന്നെ പരീക്ഷിക്കുവാണോ, എനിക്ക് ഇങ്ങനെയാണോ അനുഗ്രഹം തരണം? ഞാൻ ആകെ ടെൻഷനായി, സർജറിയൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആകെ ടെൻഷൻ. അപ്പം ഞാൻ ഇനി എന്ത് ചെയ്യും? അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം ഉടനെ തന്നെ പീഡിയാട്രിക് സർജനെ കാണണമെന്ന് പറഞ്ഞു. കാരണം ഇത് ശരിക്കും ഒരു 2.5 വയസ്സിലൊക്കെ നമ്മളത് സർജറി ചെയ്ത് കളയേണ്ട സാധനമാണ്. അപ്പം എന്നാ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, എന്നാൽ നമുക്ക് പോകാം. അവനുണ്ടായത് അമൃതയിലാണ്, എറണാകുളം അമൃതയിലാണ്. അപ്പം അങ്ങോട്ട് തന്നെ പോകാം, അവിടെ തന്നെ കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പം അമൃതയിലോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് പീഡിയാട്രിക് സർജനെ കാണിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, ഇവൻ ജനിച്ചപ്പം തന്നെ ഇവന് അൺഡിസ്റ്റൻഡ് ടെസ്റ്റിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. അതായത് ഒരു മണിയില്ല, ആ മണി ഒരെണ്ണം ഇറങ്ങിയിട്ടില്ല. ഒരെണ്ണം ഇറങ്ങാതെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു അതൊന്നും ടെൻഷൻ അടിക്കേണ്ട, 2 വയസ്സ് അല്ലെങ്കിൽ 2.5 വയസ്സൊക്കെ ആകുമ്പോൾ ഇറങ്ങും, അല്ലെങ്കിൽ എന്തായാലും ഒരു 4 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതെൻ്റെ മനസ്സിലാണ്, ഞാൻ മിണ്ടിയില്ല, മിണ്ടാണ്ടിരുന്നു. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ നമുക്കതൊന്ന് കാണിക്കണോ? അപ്പോൾ വേണ്ട വേണ്ട, അപ്പോൾ കാണിക്കണ്ട, കാണിച്ചു കഴിഞ്ഞാൽ ഇനി അതിൻ്റെ ഭാഗത്ത് പുലിവാലാവും, അത് ഇറങ്ങി വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഞാൻ മിണ്ടിയില്ല, മിണ്ടാണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ഈ കൊച്ചിൻ്റെ ടങ്കിൻ്റെ അത് എന്തായാലും സർജറി ചെയ്യണം, സർജറി ചെയ്യാതെ പറ്റില്ല, അത് ഇങ്ങനെ അനസ്തേഷ്യ കൊടുത്തിട്ടാണ്, വലിയ സർജറി അല്ല, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി, പക്ഷേ അനസ്തേഷ്യ കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അനസ്തേഷ്യ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എന്നോട് അവിടുത്തെ ഡോക്ടർ ചോദിക്കുക, കൊച്ചിൻ്റെ മണി ഇറങ്ങിയോ? അപ്പം ഞാനിങ്ങനെ അമ്മേനെ നോക്കുക. അപ്പോൾ പറഞ്ഞു നോക്കിയിട്ടില്ല സാറേ. അപ്പോൾ പറഞ്ഞു 2-ാമത്തെ വയസ്സിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പം ഇപ്പൊന്നും നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഒന്ന് സ്കാൻ ചെയ്തേക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സ്കാൻ ചെയ്തേക്കാമെന്ന് പറഞ്ഞപ്പോൾ ചെയ്തോളാം പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഒരു ശകലം പോലും ഇറങ്ങിപ്പോന്നിട്ടില്ല, അത് അബ്ഡോമിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു അത് സർജറി ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് ക്യാൻസർ വരാനുള്ള ചാൻസ് ഉണ്ട്, ഒട്ടും ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ദൈവമേ വീണ്ടും പരീക്ഷണമായല്ലോ ദൈവമേ, ഇതൊക്കെ സർജറി ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു ബുദ്ധിമുട്ടാണ് എന്നല്ല ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക, ദൈവമിനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച്. അപ്പം പറഞ്ഞു സാരമില്ല, അനസ്തേഷ്യ എന്തായാലും കൊടുക്കണം, ഒപ്പം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചിൻ്റെ ആ 2 സർജറിയും ചെയ്തു ഇതായിട്ട്. അതും അമ്മ എന്നെ കാണിച്ചു തന്നതാണ്, അല്ലാതെ അത് എന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെ, അല്ലെങ്കിൽ ഞാനത് ചെയ്തിട്ട് ഇങ്ങോട്ട് പോരുള്ളൂ. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ അത് വേറൊരു അസുഖമായിട്ട് മാറിയേനെ. അപ്പോൾ ഒരൊറ്റ അനസ്തേഷ്യയിൽ ഇതെല്ലാം എനിക്ക് എൻ്റെ മാതാവ് ചെയ്തു തന്നു. പിന്നെ പ്രാർത്ഥനകൾ വളരെ കുറവാണ്, പ്രാർത്ഥിക്കാറേ ഇല്ല. വേദപുസ്തകം വായിച്ചാൽ വായിച്ചു, ഞാൻ സൗദിയിലൊക്കെ ആയിരുന്നപ്പം ഒന്നും വായിക്കത്തേ ഇല്ല, പ്രാർത്ഥന തീരെ ഇല്ല, പള്ളി പോകത്തില്ല. ചിലപ്പോൾ ഞായറാഴ്ചയിലൊന്ന് പോകും, അത് കഴിഞ്ഞിട്ട് വരും. കുമ്പസാരിക്കാറില്ല, ഏകദേശം ഒരു 6 വർഷമൊക്കെ ആയിട്ടുണ്ടാവും കുമ്പസാരിച്ചിട്ട്. കുമ്പസാരിക്കാറില്ല, പള്ളി പോവാറില്ല, നോമ്പ് നോക്കാറില്ല, ഒന്നും ചെയ്യാറില്ല. ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും പോയില്ലെങ്കിലും ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം പള്ളിയിൽ പോവും, കുമ്പസാരിച്ചു, കുർബാന കൈക്കൊണ്ടു. ഇപ്പം നല്ലൊരു വിശ്വാസ മാതാവിൻ്റെ അടുത്ത്, യേശുവിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് പോണ ഒരു പ്രതീതിയാണ് എനിക്ക് ഉള്ളത്. അതുപോലെ തന്നെ പത്രവിതരണമൊക്കെ ആദ്യമൊക്കെ എനിക്ക് മടിയായിരുന്നു. ഈ പത്രം കൊടുക്കാൻ പോകുമ്പോൾ അവരിപ്പോൾ എന്ത് പറയണമോ, കൊണ്ടേ കൊടുക്കുമ്പോൾ ഇനി എന്താ പറയണമെന്ന് അറിയാം. ഞാൻ ഇങ്ങനെ പോവും പുല്ലൂർ ഹോസ്പിറ്റലിൽ, അവിടെയൊക്കെ ചെന്നിട്ട് ഇങ്ങനെ കൊടുക്കും. നല്ല ഒരു 2-3 സ്ഥലത്ത് നിന്നൊക്കെ ഇങ്ങനെ വളരെ ഇതിലൊക്കെ വെറുപ്പൊക്കെ കാര്യങ്ങൾ കാണിച്ചെങ്കിലും ബാക്കിയുള്ളവർക്കൊക്കെ നല്ല ഇതിലായിരുന്നു പത്രം കൊടുക്കുക. എല്ലാ മാസവും സെപ്റ്റംബറിൽ ഞാൻ ഉടമ്പടി എടുത്തെങ്കിൽ സെപ്റ്റംബറിൽ കൊണ്ടുപോയി കൊടുത്തു, സെപ്റ്റംബറിലും വന്നു, ഒക്ടോബറും വന്നു, നവംബറും വന്നു. ഒക്ടോബറിൽ 2 പ്രാവശ്യം വന്നു ഉടമ്പടി, മറ്റ് ജപമാല റാലിക്ക് പോയി. റാലിയല്ലോ, നടന്നിട്ടേ ഇല്ലാത്ത ആളാണ് ഞാൻ, അത്രയും ദൂരം നടന്ന് ഞാൻ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. 5 ദിവസം നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് ജപമാല റാലിക്കും പോയി. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം പെട്ടെന്ന് എനിക്ക് അനുഗ്രഹങ്ങൾ തന്നു എൻ്റെ മാതാവ്. അതുപോലെ തന്നെ അവിടെ ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്, അവിടെയെല്ലാം പോവും. ക്യാൻസർ രോഗികളുണ്ടായിരുന്നു, അധികം പേരെ കണ്ടില്ലെങ്കിലും ഒരു 2-3 പേരെയൊക്കെ കണ്ടു. അവരെ നന്നായിട്ട് പ്രാർത്ഥിച്ച് അവിടെ ചെല്ലുമ്പം പല
ജാതിക്കാരൊക്കെ ഇരിക്കുന്നത്, മുസ്ലിംസും ഹിന്ദുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരാൾക്ക് ഇത്തിരി സീരിയസ് ആയ കാരണം അവരുടെ അടുത്തേക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ പയ്യെ പയ്യെ ചെല്ലുക, എന്ത് പറയാം? അപ്പോൾ കാശ് രൂപം കയ്യിലുണ്ട്, ഉടമ്പടി തൈലവും കയ്യിലുണ്ട്. ചെന്നൊന്ന് നെറ്റിയിൽ വെച്ചൊന്ന് പ്രാർത്ഥിക്കണം, ദൈവം എന്നെ ഒന്ന് അനുഗ്രഹിക്കുക, എൻ്റെ മാതാവേ അവരെന്നെ എങ്ങനെയൊന്നും വിളിക്കണമെന്ന് വിചാരിച്ച് ഞാനങ്ങ് ചെല്ലുമ്പോൾ അവരുടെ കിടക്കയുടെ സൈഡിലായിട്ട് മാതാവിൻ്റെ പത്രം ഇരിക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യം, ഞാൻ വേഗം ഓടി അങ്ങ് ചെന്ന്. അപ്പോൾ പറഞ്ഞ, ആ ഇന്നലെ ഒരു കുട്ടി വന്നായിരുന്നു മോളെ, പ്രാർത്ഥിച്ചു, എന്നാലും മോളെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കൂ, എൻ്റെ തലയിൽ കൈ വെച്ചൊന്ന് പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ പിന്നെ വേഗം കാശ് രൂപ കൊടുത്ത് ആളുടെ കയ്യിൽ കൊടുത്ത്, ത്രോട്ടിലാണ് പുള്ളിക്കാറ്റിക്ക് ക്യാൻസർ, എന്നിട്ട് പിന്നെ കൈ വെച്ചിട്ട് പറഞ്ഞു, ഒട്ടും ആഹാരം ഇറങ്ങണില്ല മോളെ, മോളെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, ഇത് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ആഹാരം കഴിക്കുക, എന്നിട്ട് പോയിട്ട് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയണം കേട്ടോ, മാറിക്കിട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഞാൻ അവിടെ നിന്ന് പോന്നു. ഇത്രയൊക്കെ അനുഗ്രഹങ്ങളാണ് എനിക്ക് എൻ്റെ മാതാവ് തന്നത്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. മനുഷ്യൻ്റെ വഴികൾ അസ്തമിക്കുകയും അവന് മുമ്പിൽ വഴികളില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ തെളിയുന്ന പുതിയ വഴികളാണ് ഉടമ്പടിയുടേത്. തൻ്റെ UK പോകുന്നതിനുള്ള കാര്യങ്ങൾ 10 ലക്ഷം രൂപയൊക്കെ ഏജൻസിക്ക് കൊടുത്തു, ഇപ്പോൾ എല്ലാം റെഡിയാകും എന്നുള്ള രീതിയിലിരിക്കുമ്പോഴാണ് പിന്നീട് ഏജൻസിയിലെ വിളിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത്, നിനക്ക് പകരം അവിടെ വേറൊരാളെ എടുത്തു കഴിഞ്ഞു, ഇനി നീ വരണ്ട, ഇനി നിനക്കൊരു വേക്കൻസി ഉണ്ടാകട്ടെ. അപ്പോൾ തൻ്റെ പൈസ നഷ്ടപ്പെടുമോ, തനിക്കിനി ഒരു വേക്കൻസി കിട്ടുമോ, ഇങ്ങനെയൊക്കെയുള്ള ആകെ ഒരു അസ്വസ്ഥത, മാനസികമായിട്ട് തനിക്ക് മനസ്സുപോലും പതറിപ്പോയി, ഇനി എന്ത് ചെയ്യണം, എങ്ങോട്ട് ഓടണം, ആരുടെ അടുത്ത് ചെല്ലണം, അങ്ങനെ ആകെ ഒരു നിരാശ പൂണ്ട അവസ്ഥയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യങ്ങൾ, കൃപാസന പത്രം ഒരെണ്ണം കയ്യിൽ കിട്ടുന്നു എന്നാണ് പറയുക. ഈ കൃപാസന പത്രം നമുക്ക് കിട്ടുമ്പോൾ നാമും അതുപോലെ ഓരോരുത്തർക്ക് കൊടുക്കുമ്പോൾ അവർക്കും അത് അവരുടെ ജീവിതത്തിലേക്ക് തെളിയുന്ന വഴിതെളിക്കുന്ന ഒരു മാർഗമായി മാറുകയാണ്. അമ്മ നമ്മെ വിളിക്കുന്ന ഒരു അമ്മയുടെ കൈയായിട്ട് അത് മാറുക, രൂപാന്തരപ്പെടുകയാണ്. അങ്ങനെ ഈ മകൾ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്യുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ കാര്യങ്ങളും സ്മൂത്താകും എന്നാണ് വിചാരിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയാറുണ്ട്, ഉടമ്പടി എടുക്കുമ്പോൾ പ്രശ്നങ്ങൾ കൂടുതലേ വരികയുള്ളൂ, ഒന്നും കൂടി സങ്കീർണമാകും പ്രശ്നങ്ങൾ. അപ്പോൾ ഈ മകൾക്ക് പിന്നീട് മകൻ്റെ ഓപ്പറേഷൻ്റെ കാര്യവും ഇങ്ങനെ ഓരോന്ന് വരുന്നത്, ഇതെന്താണ് എനിക്കിങ്ങനെ പരീക്ഷണം എന്നൊക്കെ ചിന്തിക്കുന്നു. എന്നാൽ പിന്നീട് അതൊക്കെ പരീക്ഷണമല്ല, അതൊക്കെ അമ്മയുടെ ഏറ്റവും വലിയ സാന്നിധ്യവും സഹായവുമായിട്ടത് പിന്നീട് എങ്ങനെയാണ് രൂപാന്തരപ്പെട്ട് ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞതെന്നുള്ളത് നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാകും. അതുപോലെ തൻ്റെ UKയുടെ പോകുന്ന കാര്യങ്ങളുമൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നീട് 10 ദിവസം കൊണ്ട് വരേണ്ടത് എങ്ങനെ 4 ദിവസം കൊണ്ട് വന്നു, PCC എങ്ങനെ പെട്ടെന്ന് ക്ലിയറായി, ഒരു രാത്രി കൊണ്ടൊക്കെ, അതായത് പ്രാർത്ഥിച്ച് ഏതാനും സെക്കൻഡുകൾ കഴിയുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ മകൾക്ക് മെസ്സേജ് വരിക, കോള് വരികയാണെന്നാണ് പറഞ്ഞത്, നീ പെട്ടെന്ന് തന്നെ എല്ലാം സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ്. അങ്ങനെ പടപടേന്ന് കാര്യങ്ങൾ നടന്നു എന്നാണ് ഈ മകൾ തന്നെ പറഞ്ഞത്. ഇതുപോലെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണമെങ്കിൽ അത് ഉടമ്പടിയിൽ മാത്രമേ നടക്കുകയുള്ളൂ, അതിനു വേണ്ടിയിട്ടാണ് നാമം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉടമ്പടി നിരങ്ങിയാണ് പോകുന്നതെങ്കിൽ, ഈ മകൾ തന്നെ പറഞ്ഞു, ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഒരു പ്രാവശ്യം ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞതാണ്, നിരങ്ങിക്കൊണ്ടിരിക്കുന്ന ജീവിതം നിരങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആമയെ പോലെ, ആ ആമയെ എടുത്തുകൊണ്ട് ഒരാൾ ഓടിയാൽ അത് എങ്ങനെയുണ്ടാകും. അപ്പോഴതുപോലെ ഈ മകളും പ്രാർത്ഥിക്കുകയാണ്, അമ്മേ എൻ്റെ PCC അത് അമ്മ എടുത്തുകൊണ്ട് ഓടണം, അമ്മ പോകണം, അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ അച്ഛൻ പറഞ്ഞ ആ വാക്കുകളൊക്കെ തനിക്ക് തീർച്ചയായും തൻ്റെ ജീവിതത്തിൽ തന്നെ പ്രതിഫലിച്ചു എന്നുള്ളതാണ് ഈ മകൾ പറഞ്ഞത്. അങ്ങനെ പിന്നീട് ഇതൊക്കെ കിട്ടി പ്രാർത്ഥിച്ച് മാത്രം ഇരിക്കുകയല്ല, കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം, അതൊക്കെ
അതിൻ്റെ ഏതറ്റം വരെ പോകുന്നു, എങ്ങനെ അതൊക്കെ തീഷ്ണതയോടെ ചെയ്യുന്നു, കുംഭസാരമില്ലാതിരുന്നു 6 വർഷത്തോളമായി, എന്നാൽ തന്നെ തന്നെ വിശുദ്ധീകരിച്ച് ഒരു ഈ നല്ല ബോധ്യങ്ങൾ കിട്ടി ഈശോയുടെയും അമ്മയുടെയും മകളായിട്ട് തിരിച്ചു വരുവാൻ കഴിഞ്ഞു. അങ്ങനെയാണ് ഈ മകൾ ഈ കൃപകളൊക്കെ നേടിയത്, ഈശോയെ നേടി ഇന്ന് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുന്നത്. യാക്കോബായ വിഭാഗത്തിലുള്ള ഒരു മകളാണ്. അപ്പോൾ ആ മകൾ തൻ്റെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ കൃപകൾ ഒരിക്കലും മറക്കില്ല. ഇനി താൻ മുമ്പോട്ടുള്ള ജീവിതവും ഈശോയോടൊപ്പമുള്ള ഒരു ജീവിതം, അമ്മയെ കൂട്ടുപിടിച്ചുള്ള ഒരു ജീവിതം അവിടെ, അതുകൊണ്ടാണ് വഴിയൊക്കെ അടഞ്ഞവൻ്റെ ജീവിതത്തിൽ തുറക്കുന്ന വഴികളാണ് ഉടമ്പടിയുടേതെന്ന് നാം പറയുന്നത്. നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും കരങ്ങളടിച്ച് നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.